ദൈവനാമം ഓർത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി മർക്കോസ് എഴുതിയ സുവിശേഷം 4:35-5 വരെ വായിക്കാം. അവിടെ രണ്ട് സംഭവങ്ങൾ നാം കാണുന്നു. യേശു ആരാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ രണ്ട് സംഭവങ്ങളിലൂടെ. ആദ്യം പ്രകൃതിയിൽ തന്നെ നിയന്ത്രണം, രണ്ടാമത് അന്ധകാര ശക്തിയിലുള്ള തന്നെ നിയന്ത്രണം. മർക്കോസ് 4:35 നാം ഇങ്ങനെ വായിക്കും, നാം അക്കരയ്ക്ക് പോകാം എന്ന് യേശുത്താവ് പറഞ്ഞു. അതുവരെ പടകിലിരുന്നുകൊണ്ട് പുരുഷാരത്തോട് സംസാരിച്ചു, ഉപമകളാൽ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പല ഉപമകളും അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ ശിഷ്യന്മാർ തന്നെ ഇരിക്കുമ്പോൾ ആ ഉപമകളുടെ അർത്ഥം അവർക്ക് വിവരിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ പടകിൻ്റെ കടലിൽ അക്കരെ പോകാം എന്ന് പറഞ്ഞു ശിഷ്യന്മാരെല്ലാവരും കൂടെ യാത്രയായി. പോകുന്ന വഴിക്ക് ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റടിച്ചു. യേശുകർത്താവ് ക്ഷീണിച്ച് ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഈ കൊടുങ്കാറ്റടിച്ച് ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി. അവർ അപ്പോൾ അവരോട് പറഞ്ഞു ഉപമകളും അവരോട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം അവർ മറന്നുപോയി. പിന്നെ ആരാണെന്ന് അവർക്ക് അവരെ അറിഞ്ഞില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് വിചാരമില്ലയോ? അവനെ ഗുരുവായിട്ട് മാത്രമേ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളൂ. വളരെ നല്ലപോലെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നതിലുപരിയായിട്ട് അവനാരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാലിപ്പോൾ ഒരു അവസരം ദൈവം അവർക്ക് കൊടുത്തിരിക്കുകയാണ് അവനെ മനസ്സിലാക്കുവാനായിട്ട്. ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ കർത്താവ് ആരാണെന്ന് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും കർത്താവ് നല്ലവണ്ണം രുചിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ അധികമായിട്ട് സഹായിക്കട്ടെ. ഇവിടെ എവർച്ചോ പറഞ്ഞു, കർത്താവ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. അപ്പോൾ കർത്താവ് എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ശാസിച്ചു. കാറ്റമർന്നു, കടലടങ്ങി. വലിയ ശാന്തതയുണ്ടായി. അവർ ഭയന്നുപോയി. ഇവനാർ? കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു കണ്ട് ഭയന്നുപോയി. കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമില്ലയോ എന്ന്. എനിക്ക് എന്തിന് ഭീരുക്കളാകുന്നു? കർത്താവിൻ്റെ മഹത്വം പ്രകൃതിയിലൂടെ അവരെ കാണിച്ചു കൊടുത്തു. പ്രിയ സഹോദരിമാരെ, പ്രത്യേകിച്ച് ഇളയ സഹോദരിമാരെ, നാം ആരെ വിശ്വസിക്കുന്നു? നമ്മുടെ കർത്താവ് ആരാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? അവൻ സകലത്തെ നിയന്ത്രിക്കുന്നവനാണ്. കാറ്റും കടലും അവനെ അനുസരിക്കുന്നു. അവൻ സകലത്തിൻ്റെ മേലെ അധികാരമുണ്ട്. ഈ വലിയവനായ ദൈവത്തിലാണോ നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവും നമ്മോടുകൂടെയുണ്ട്. അവൻ കൂടെയുണ്ടെങ്കിൽ ഒരു പടവും മുങ്ങുകയില്ല. ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതിന് അവരെ പലവിധമായ ശോധനകളിലൂടെ നടത്തി. നമുക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇവയൊക്കെ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുകയാണ്. അടുത്ത ദേശകർത്താവ് സാത്താന്യ ശക്തിയുടെ മേൽ അധികാരമുണ്ടെന്ന് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് കൊടുക്കുകയാണ്. അതിന് നമ്മൾ മർക്കോസ് 5:1-20 വരെ വായിച്ചാൽ അത് മനസ്സിലാകും. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ കാണാം. അവൻ്റെ വാസം കല്ലറകളിലായിരുന്നു. അവൻ്റെ ശക്തി അവനിൽ വലിയ ശക്തി അവനുണ്ടായിരുന്നു. ആ ശക്തി അവനെ കീഴടക്കിയിരുന്നു. ആർക്കും അവനെ ബന്ധിച്ചുകൂടായിരുന്നു. ബഹളം വെച്ചും ഊറൊക്കെ കരഞ്ഞും കൊണ്ട് തന്നെ താൻ ചതച്ചും കൊണ്ട് നടന്നു. അതിഭീകരമായ അവസ്ഥ. അന്ധകാര ശക്തി അവനെ കീഴടക്കിയിരുന്നു. പല അശുദ്ധാത്മാക്കൾ അവനെ കീഴടക്കിയിരുന്നു. യേശുകർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ പേരെന്ത്? അവൻ പറഞ്ഞു, ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു. എത്ര ശോചനീയമായ അവസ്ഥയിലൂടെയാണ് ആ മനുഷ്യൻ കടന്നുപോയത്. എന്നാൽ എല്ലാവരുടെ ശക്തിക്കും മീതെ തനിക്ക് കീഴടങ്ങുമെന്നും താൻ ആജ്ഞാപിച്ചാൽ അത് വിട്ടുപോകുമെന്നും ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ കർത്താവ് അവിടെയും അതിശയം ചെയ്തു. ആ ശക്തി അവനിൽ നിന്ന് വിട്ടുപോയിട്ട് അവൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു. ഭയം നിറഞ്ഞവരായി. എന്നാൽ ഭൂതഗ്രസ്തൻ കർത്താവിനെ അവിടെ വരുവാൻ കൂടെ പോകുവാൻ ആഗ്രഹിച്ചെങ്കിലും യേശു കർത്താവ് പറഞ്ഞു, നീ ചെന്ന് നിൻ്റെ വീട്ടിലുള്ളവരോട് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിനക്ക് ദയ കാണിച്ചതൊക്കെയും പ്രസ്താവിക്കുക എന്ന് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അതേ സഹോദരിമാരെ, ശിഷ്യന്മാർ അവൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുപോലെ നാം ആരെ വിശ്വസിക്കുന്നു എന്നറിഞ്ഞ് അവനെ പുകഴ്ത്തി അവൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.